തൃക്കാക്കര വിധിയെഴുതി, ഇനി ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പാണ്. ഒരു പക്ഷെ തൃക്കാക്കരയുടെ ചരിത്രത്തിലെ മോശം അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാന കണക്കാണ് പുറത്തു വരുന്നത്. 2011 അത് 73.71% 2016 അത് 74.47% ഉയർന്നു. 2021 അത് 70.39% കുറഞ്ഞു. പക്ഷേ 2022 ആകുമ്പോഴേക്കും അത് 68.75% ഇത് ഒരു പക്ഷേ 68.75 എന്നുള്ളത് അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം, ഒരു അന്തിമ കണക്ക് വരുന്നതേ ഉള്ളൂ. എങ്കിലും അത് 70 എത്തില്ല എന്നതാണ് ഇതുവരെ ലഭ്യമാകുന്ന സൂചനകൾ. ബൂത്തുകളിലെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയ, വോട്ടെടുപ്പ് പ്രക്രിയ ഇതിനോടകം അവസാനിച്ചു. കണക്കുകൾ ടാലി ചെയ്ത് വരുന്നതിൻ്റെ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് 69% 70% ഇടയിൽ എത്തും എന്നുള്ളതാണ് ഇതുവരെ ലഭ്യമാകുന്ന വിവരം. അതിനപ്പുറത്തേക്ക് ഈ കണക്ക് പോകില്ല. ഓർക്കണം, 2011 രൂപീകൃതമായ തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാന കണക്കാണ് ഇത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാം. ഒടുവിൽ പുറത്തു വന്ന കണക്ക് 68.75% മുൻകാലങ്ങളെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ട്. എങ്കിലും വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും. വി എസ് രഞ്ജിത്താണ് ഏറ്റവും പുതിയ സാഹചര്യം വിശദീകരിക്കാൻ വാർത്താമഴയിൽ ചേരുന്നത്. രഞ്ജിത്ത്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലെ സംസാരിക്കുമ്പോൾ തൃക്കാക്കരയിലെ ബൂത്തുകളിലൊക്കെ വലിയ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഏതാണ്ട് 47% 47%ത്തിനടുത്ത ആളുകൾ പോൾ ചെയ്തതാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 70-75% ആളുകൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ പിന്നീട് വളരെ മന്ദഗതിയിലായി. ഇതായിപ്പോൾ 70% താഴെയാണ് ഈ വോട്ട് രേഖപ്പെടുത്തിയവരുടെ ശതമാന കണക്ക്. എന്താണ് ഈ തൃക്കാക്കരയെ അപേക്ഷിച്ച് കുറഞ്ഞ പോളിംഗിന് കാരണം? പ്രത്യേകിച്ച് പ്രചണ്ഡമായ പ്രചാരണം നടത്തിയതാണല്ലോ എല്ലാ മുന്നണികളും. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക രഞ്ജിത്ത്? വിജയകുമാർ, ഏകദേശം 63,000 ആളുകളെ, വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. 196,000 വോട്ടർമാരുള്ളതിൽ ഏകദേശം 130,000 വോട്ടർമാർ മാത്രമാണ് പോളിംഗ് ബൂത്തിലേക്ക് ഇന്ന് എത്തിയിട്ടുള്ളത്. അതായത് തൃക്കാക്കരയെ സംബന്ധിച്ച് വോട്ടെടുപ്പിൽ ഒരു അത്ഭുതവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനം പോലും ഉണ്ടായില്ല, അതിൽ കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ പ്രചണ്ഡമായ കാടടച്ചുള്ള പ്രചരണം നടന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേരിട്ട് ഏറ്റുമുട്ടി. ഓരോ വോട്ടർമാരെയും MLA വീതം ചേർന്ന് അവർ വീതം വെച്ച് വോട്ടർമാരെ നേരിട്ട് കണ്ടു. എന്നിട്ട് പോലും ഈ വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ രാവിലെ കണ്ട ഒരു ഒഴുക്ക് നമുക്ക് അതായിരുന്നില്ല. രാവിലെ ഉച്ച വരെ നമുക്കൊരു 46-48% വരെ പോളിംഗ് ഉണ്ടായി. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും പോളിംഗ് കുത്തനെ കുറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഒരു മോശം കാലാവസ്ഥ കാരണമോ മഴ കാരണമോ പോളിംഗ് കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നല്ല കാലാവസ്ഥയായിരുന്നു. വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് മഴ പോലും പെയ്തത്. അത്ര കണ്ട് പ്രകൃതി പോലും അനുഗ്രഹിച്ചിട്ടും വലിയ പോളിംഗ് ഉണ്ടായിട്ടില്ല. അതായത് ഈ പ്രചണ്ഡമായ പ്രചാരണമോ കലാശക്കൊട്ടിൽ കണ്ട ആവേശമോ ഒന്നും തൃക്കാക്കരയിലെ നഗര സമൂഹത്തെ അത്ര കണ്ട് സ്വാധീനിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഒരു ഫ്ലാറ്റ് കൾച്ചർ ഉള്ള ആളുകൾ, നേരത്തെ ഇവിടുത്തെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ട ആളുകൾ പറയുന്ന പോലെ തന്നെ, ഇപ്പം ആ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമാവാൻ മടിച്ചു നിന്ന ആ ഫ്ലാറ്റ് കൾച്ചറുള്ള ഒരു വിഭാഗം ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു. ഏതായാലും കുറഞ്ഞ പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്ന് നഗരമണ്ഡലമായ തൃക്കാക്കരയിൽ പറയാൻ സാധിക്കില്ല. വോട്ടെടുപ്പിൽ ഒരു അത്ഭുതവും സംഭവിച്ചില്ല. ഫലത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വോട്ടെടുപ്പിൽ കാത്തുവെക്കാത്തൊരു അത്ഭുതം ഫലത്തിൽ ഉണ്ടാകുമോ എന്ന് June 3 അറിയാൻ സാധിക്കും. യെസ്, വി എസ് രഞ്ജിത്താണ് തൃക്കാക്കരയിലെ ഏറ്റവും ഒടുവിലുള്ള സാഹചര്യം വിശദീകരിച്ചത്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.